ചരിത്ര വസ്തുതകളെ നിരാകരിക്കുകയും ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി തിരുത്തി എഴുതുകയും ചെയ്യുന്നതിൽ എക്കാലത്തും വളരെ വിദഗ്ധന്മാരാണ് ഫാസിസ്റ്റുകൾ. ലോകത്തെ എല്ലാ ഫാസിസ്റ്റ് ശക്തികളും അങ്ങനെ തന്നെയാണ്. തങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും എല്ലാ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ സംഘപരിവാര സംഘടനകളും അതിൽ നിന്നും ഒട്ടും മോശമല്ല. വാജ്പേയിയുടെ ഭരണകാലത്താണ് ചരിത്ര ഗവേഷണ കൗൺസിലിനെ ഉപയോഗിച്ചുകൊണ്ട് ചില തിരുത്തലുകൾക്ക് ശ്രമിച്ചത്. ബി ജെ പിക്കാർ പൊതുവെ പറയുന്നത് പലതും കേട്ടാൽ നമുക്ക് ചിരി വരും. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല, മറിച്ച് പുഷ്പക വിമാനമാണ് ലോകത്തെ ആദ്യത്തെ വിമാനമെന്ന് രാമായണത്തിൽ നിന്ന് കണ്ടെടുത്താണ് സാധനം. ഇത് പറഞ്ഞ ആൾക്കാർ പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഇപ്പോഴും ഉണ്ട്. പുഷ്പക വിമാനം ഒരു സങ്കല്പമാണ്, ഒരു കഥയിലുള്ളതാണ്, ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞതാണ്. ആകാശത്തൂടെ പറക്കുക എന്ന എക്കാലത്തും മനുഷ്യൻ്റെ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമായത് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചപ്പോഴാണ്. പക്ഷേ ഇവർ പറയുന്നത് പുഷ്പക വിമാനം സത്യമായിരുന്നു, അതാണ് ആദ്യത്തെ വിമാനം എന്നാണ്. റൈറ്റ് സഹോദരന്മാർക്കൊന്നും അല്ല ഇതിൻ്റെ ക്രെഡിറ്റും പേറ്റൻറ്റും ഒന്നും. ഏതായിരുന്നാലും പിന്നെ മായാവിയുടെ കൂടെയുള്ള ലുട്ടാപ്പിയുടെ കുന്തമാണ് മായാവിയുടെ കഥയിലല്ലേ കുട്ടൂസിനുണ്ടാകിനിയൊക്കെ പോകുന്നത്. ലുട്ടാപ്പിയുടെ കുന്തമാണ് ലോകത്തെ ആദ്യത്തെ വിമാനം എന്ന് പറയാതിരുന്നത് ഭാഗ്യം ബി ജെ പിക്കാർ. അതും പറയാൻ മടിക്കില്ല. പരശുരാമൻ മഴ എറിഞ്ഞുകൊണ്ടാണ് കേരളം ഉണ്ടായതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പൊട്ടന്മാരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. ഏതായിരുന്നു ഇത്തവണ അക്കടി പറ്റിയത്? നമ്മളെ യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥനാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അദ്ദേഹം, ലാപ്ടോപ്പ് ഉപയോഗിക്കില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്, ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗങ്ങളില്ലാത്തവനെന്നാണ്. പക്ഷേ ഭോഗാസക്തിയുടെ അങ്ങേ തലയ്ക്കൽ പോകുന്ന ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇക്കഴിഞ്ഞ നവംബർ 14 ഒരു ചടങ്ങിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അതാണിപ്പോൾ, അതിൻ്റെ വിഡ്ഢിത്തരങ്ങളാണ് ഇപ്പോൾ ചരിത്ര ഗവേഷകർക്ക് ഇഷ്ടവിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം വൈറലാണ്. അദ്ദേഹം പറയുന്നത് അശോകനോ ചന്ദ്രഗുപ്ത മൗര്യനോ ഒന്നും മഹാന്മാരായി അറിയപ്പെടുന്നില്ല, മറിച്ച് ചന്ദ്രഗുപ്ത മൗര്യനാൽ പരാജയപ്പെടുത്തപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തിയാണ് ചരിത്രം മഹാനായി വിശേഷിപ്പിക്കുന്നത്. ഇത് രാജ്യത്തോടുള്ള അനീതിയാണ്, ദേശനിന്ദയാണ് എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം തട്ടിവിട്ടത്. ഒന്ന്, അശോകനെയും അക്ബറിനെയും ഒക്കെ മഹാന്മാരായി തന്നെയാണ് സമൂഹം കാണുന്നത്. മഹാൻ എന്ന് പേരിന് മുമ്പിൽ എഴുതി ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. മഹാന്മാരാണ്. കഴിഞ്ഞ ദിവസം സമരത്തിൽ വിജയിച്ച കർഷകർ മഹാന്മാരാണ്. ചരിത്രത്തിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടാതെ പോയാൽ പോലും ആ സമരം അത് മഹത്തരമായൊരു സമരമാണ്. നരേന്ദ്രമോദി മഹാനാണ് എന്നാരും പറയില്ല. യോഗി ആദിത്യനാഥ് മഹാനാണ് എന്ന് വരും തലമുറ വിശേഷിപ്പിക്കില്ല. ഹിറ്റ്ലറും മുസോളിനിയും ഒന്നും നമ്മുടെ മുമ്പിൽ മഹാന്മാരല്ല എന്നത് കൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് പറ്റിയ അക്കിടി അതൊന്നുമല്ല. ഈ രണ്ടാൾക്കാരും ഒരേ കാലത്ത് ജീവിച്ചവരല്ലേ? ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തിയെന്ന് പറയുന്ന അലക്സാണ്ടർ മരിച്ചതിന് അലക്സാണ്ടറും ചന്ദ്രഗുപ്ത മൗര്യനും സമകാലികരല്ല. ചന്ദ്രഗുപ്ത മൗര്യൻ ജീവിച്ചിരുന്നത് BC 321 മുതൽ BC 297 വരെയാണ്. ക്രിസ്തുവിന് 321 വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് 321 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് 297 വർഷങ്ങൾക്ക് മുമ്പ് BC 297 മരിച്ച ആളാണ് അദ്ദേഹം. 24 വയസ്സ് വരെയാണ് ജീവിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യൻ അവസാന കാലത്ത് ജൈന മതത്തിലേക്ക് ആകർഷണമാവുകയും അങ്ങനെ അദ്ദേഹം പിന്നെ അവിടെ ധ്യാനത്തിലിരുന്നു കൊണ്ട് സമാധി അടഞ്ഞു എന്നൊക്കെയാണ് ഒരു ചരിത്രം. പലതും ഐതിഹ്യങ്ങളുടെ കൂട്ടത്തിലാണ് നമുക്ക് പെടുത്തേണ്ടത്. അങ്ങനെ പെടുത്താൻ കഴിയൂ, കാരണം പലതും ലിഖിതമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളല്ല. റോമില താപ്രക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും കുറേ ഡീറ്റെയിൽസ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾ, ചരിത്ര ഗവേഷകർ ഒക്കെ തന്നെ ഈ യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകളെ തിരുത്തിയിട്ടുള്ളത്. അതേസമയം ക്രിസ്തുവിന് മുമ്പുള്ള, അതായത് BC 356 ജനിച്ച് 323 മരിച്ച ആളാണ് അലക്സാണ്ടർ. അദ്ദേഹം 32 വയസ്സ് വരെയാണ് ജീവിച്ചത്. 32 വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹം വടക്ക് മാസിഡോണിയ മുതൽ തെക്ക് ഈജിപ്ത് വരെയും പടിഞ്ഞാറ് ഏതൻസ് മുതൽ കിഴക്ക് ഇന്ത്യ വരെയും ഉൾപ്പെടുന്ന ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചു. പക്ഷേ ഇവർ തമ്മിൽ ഏറ്റുമുട്ടി അലക്സാണ്ടർ ചന്ദ്രഗുപ്ത മൗര്യനാൽ പരാജയപ്പെടുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, BC 323 അലക്സാണ്ടർ ജനിക്കുന്നത്. BC 321 മറ്റേയാൾ മരിക്കുന്നു. ആലോചിച്ച് നോക്കണം. BC 321 മരിച്ചു ആര്? ക്രിസ്തുവിന് 321 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. അതായത് അലക്സാണ്ടർ പിന്നെ ഇദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ, അതായത് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന് 2 വയസ്സുള്ളപ്പോഴേ അലക്സാണ്ടർ
മരിച്ചുപോയി എന്ന് പറയാം. ഇതാണ് ചരിത്രം. എന്നിട്ടാണ് ഈ രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നത്. മാത്രമല്ല, ഈ അലക്സാണ്ടർ പുരാതന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതേപോലെ തന്നെ പഞ്ചാബ്, ഇന്നത്തെ പഞ്ചാബ് വരെയുള്ള പ്രദേശങ്ങൾ ഒക്കെ കീഴടക്കിയിരുന്നു. അലക്സാണ്ടറുടെ അക്രമകാലത്ത് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നൊരു വിഷയം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ. കാരണം മഗധ കേന്ദ്രീകരിച്ച് ഉദയം കൊണ്ട മൗര്യ സാമ്രാജ്യത്തിനു മുമ്പ് അത് ആ ഏരിയകൾ ഭരിച്ചിരുന്നു, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബീഹാർ, ജാർഖണ്ഡ് ഉൾപ്പെടുന്ന ആ മേഖല ഭരിച്ചിരുന്നത് നന്ന രാജവംശമായിരുന്നു. റോമില താപ്പർ എന്ന് പറയുന്ന ചരിത്ര കാര്യെഴുതി പിന്നെ ചരിത്രരംഗത്തെ അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഏർലി ഇന്ത്യ ഫ്രം ദ ഒറിജിൻസ് ടു ഏർലി 13 സെഞ്ചുറീസ് എന്ന പുസ്തകത്തിൽ അലക്സാണ്ടർ ഇന്ത്യ പിടിച്ചടക്കാൻ കഴിയാതെ പോയതിൻ്റെ കുറേ ഭൂമിശാസ്ത്രപരമായ, സാമ്യശാസ്ത്രപരമായ, നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നന്ദ രാജവംശത്തിൻ്റെ സൈനിക ശക്തിയെ ഭയന്നിട്ടാണെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ അവർ കൈയടക്കിയിരുന്ന ഒരു വലിയ ഭാഗം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ ചേർന്ന, ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഭാഗം അലക്സാണ്ടർ ചക്രവർത്തി ഇവർക്ക് വിട്ടുകൊടുക്കുകയും പകരം 500 ആനകളെ നന്ദ രാജവംശം അദ്ദേഹത്തിന് നൽകുകയും ഉപകാരമായി നൽകി പ്രത്യുപകാരമായി നൽകുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അക്കാലത്ത് തന്നെ ഏകദേശം നന്ദന്മാരുടെ സൈന്യത്തിൽ 20,000 കുതിരപ്പടയാളികളും 200,000ത്തിലധികം കാലാള സൈനികരും 2,000 രഥങ്ങളും 3,000 ആനകളും ഉണ്ടായിരുന്നു. ഈ സൈനിക ശേഷിയുടെ ബാഹുല്യം കണ്ട്, അതിനോട് ഏറ്റുമുട്ടാൻ തനിക്കാവില്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് അലക്സാണ്ടർ തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശം ഇങ്ങോട്ട് വല്ലാതെ എടുക്കാതിരുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ക്ഷമിക്കണം, ഈ ചരിത്രത്തെ എല്ലാം നിരാകരിച്ചുകൊണ്ട്, വളച്ചൊടിച്ചുകൊണ്ട്, ചരിത്രം പഠിക്കാതെ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്താൽ മതി, വിക്കിയിൽ നോക്കിയാൽ മതി, എല്ലാം റിലവൻ്റ് അല്ല. എന്നാൽ തന്നെ അതിൽ നിന്ന് കിട്ടുമല്ലോ, ബാക്കിയുള്ള ലിങ്കുകൾ, ചാനലുകളെല്ലാം കിട്ടും. അപ്പോൾ അത് പിന്നെ റോമില താപ്പറിൻ്റെ ചരിത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക് എത്താം, മറ്റു ചരിത്രകാരന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാം ഒക്കെ ചെയ്യാം. ഇതൊന്നും ചോദിക്കാതെ, ഇതൊന്നും അന്വേഷിക്കാതെ, പഠിക്കാതെ, യാതൊരുവിധ റഫറൻസിനും പോകാതെ, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഞമ്മൻ്റെ ആൾക്കാരാണ് നേടിയെടുത്തത്, എല്ലാം ഞങ്ങളുണ്ടാക്കിയതാണ്, എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇഷ്ടമില്ലാത്തവരുടെ ചരിത്രപരമായ സ്ഥാനത്തെ നിരാകരിക്കുകയും ഗാന്ധിജിയെ വരെ തള്ളിപ്പറയുന്നവരാണ്, അതേസമയം ഗോഡ്സയെ തലയിലേറ്റി നടക്കുകയാണ്, വല്ലഭായ് പട്ടേൽ അംഗീകരിക്കേണ്ട ആളാണ്, പക്ഷേ വല്ലഭായ് പട്ടേലിനെ ഇവർ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ച് കുളമാക്കാൻ നോക്കുമ്പോഴും ബുദ്ധിയുള്ള മനുഷ്യരിവിടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ യോഗി ആദിത്യനാഥിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ പിന്നാലെ ചരിത്ര ഗവേഷകർ സൈക്കിളെടുത്ത് കൂടാനും അത് പിടിക്കാനും അത് ലോകത്തിൻ്റെ മുമ്പിൽ വിവരമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് അതിൻ്റെ തെളിവുകൾ സഹിതം എടുത്തു കാണിക്കാനും ഇടയാക്കിയത്. ഏതായിരുന്നാലും ഇങ്ങനെയൊന്നും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പോയാൽ ഉത്തരേന്ത്യയിലെ നിരക്ഷരായ ജനങ്ങൾ അത് വിശ്വസിക്കും, ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്തി തന്നെ പോകാം. പക്ഷേ അതിനപ്പുറത്ത് അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്, വരും തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അവർ യാഥാർത്ഥ്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞു വിടും, നുണ പടച്ചു വിടുമ്പോൾ അവിടെ വിസ്മൃതിയിലാവുന്നത് ഒരു പക്ഷേ ഈ ഇങ്ങനെയൊരു ദേശം, ഇങ്ങനെയൊരു സംസ്കാരമൊക്കെ കൊണ്ടുവരുന്നതിൽ, രൂപാന്തരപ്പെടുത്തുന്നതിൽ, അതിനെ അടിത്തറവാകുന്നതിൽ ഏറ്റവും ദൈക്ഷണികമായ പങ്കുവഹിച്ച പല മഹാരഥന്മാരുമാണ്. അതൊരിക്കലും ശരിയായ ഒരു നിലപാടല്ല, ശരിയായ ഒരു നടപടിയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ബി ജെ പി നേതാക്കന്മാർ മാറി നിൽക്കുന്നത് അത് കാലത്തോടുള്ള ഒരു എന്താ പറയുന്നത് ഒരു കാവ്യനീതിയാണ്. അത് കാണിക്കാൻ അങ്ങനെയുള്ള ഒരു സാമാന്യമായ നന്മയുടെ പക്ഷത്തേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടവരാണ് ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് യോഗി ആദിത്യനാഥ് ഇങ്ങനെ പറയുന്നതിനെ ബി ജെ പി പ്രോത്സാഹിപ്പിക്കരുത്. യോഗി ആദിത്യനാഥ് എന്ന് മാത്രമല്ല, ആരായിരുന്നാലും ശരി, ആ സ്ഥാനത്തിൻ്റെ ഒരു മഹിമയുണ്ട്, അതിനെ നഷ്ടപ്പെടുത്തുകയാണ്, ജനാധിപത്യത്തിന് കളങ്കമായി തീരുകയാണ് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് മനസ്സുള്ള പിന്നെ ഈ മനോവൈകല്യമുള്ള ചരിത്രത്തെ വളച്ചൊടിക്കുന്ന മുഖ്യമന്ത്രിമാർ എന്ന് പറയാതിരിക്കാൻ വയ്യ.